ഹേ ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പോർച്ചുഗീസ് ആഫ്രിക്കയിലെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പോർട്സായ ബൈറയെ കുറിച്ചാണ്. ബൈറ എന്ന് പറയുന്നത് ആഫ്രിക്കയിലുള്ള വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പോർട്സാണ്. ഈ പോർട്ട് കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നത് പോർച്ചുഗീസുകാരാണ്. ഇത് കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നത് പോർച്ചുഗീസുകാരായതുകൊണ്ട് തന്നെ ഇവിടെ ഈ കളർ ബേസ്ഡായ ഡിഫറൻസിയേഷൻ, വർണ്ണവിച്ഛേദം ഇല്ല. പക്ഷെ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് എവിടെ വേണമെങ്കിൽ പോവാം, ഈ ആരുടെ കൂടെ വേണേൽ ബസ്സിൽ പോവാം, ബാറിൽ പോവാം, ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ല. പക്ഷെ ഇവിടെ ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, ഇംഗ്ലീഷിൽ സംസാരിക്കരുത്. ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന അവർക്ക് അവിടെ ഇഷ്ടമല്ല. ഇതൊന്നും അറിയാതെയാണ് നമ്മുടെ കഥാനായകൻ അവിടേക്ക് ചെല്ലുന്നത്. അവിടെ ചെന്ന പാടെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഓഫീസറിനോട് മര്യാദയ്ക്ക് അവരും അവരുടെ ഫ്രണ്ട്സും മാന്യമായിട്ട് സൗമ്യമായിട്ട് ഇംഗ്ലീഷിൽ തന്നെ ഞങ്ങളുടെ ലഗേജ് ഒന്ന് ക്ലിയർ ചെയ്ത് തരുമെന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നു. ഇത് കേട്ടിട്ട് നമ്മുടെ പോലീസ് ഓഫീസർക്ക് വല്ലാണ്ട് കലി ഇളകി. അങ്ങനെ ഇവരെ നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ ലഗേജൊക്കെ ക്ലിയർ ചെയ്ത് തരാം, പക്ഷെ ആദ്യം നിങ്ങൾ മാന്യത എന്താണെന്ന് പഠിക്കുമെന്ന് പറഞ്ഞു. ഇവർക്ക് മനസ്സിലായില്ല, ഞങ്ങളെന്തപ്പോൾ മാന്യതയില്ലാണ്ട് മര്യാദയില്ലാണ്ട് പെരുമാറിയത്? ലഗേജ് ക്ലിയർ ചെയ്ത് തരാൻ മാന്യായിട്ട് തന്നെയല്ലേ ചോദിച്ചതെന്ന് പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം തുടങ്ങിയത്. ഇവിടെ പോർച്ചുഗീസ് ആഫ്രിക്കയിൽ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് ബാൻഡാണ്. അവിടെ അവർക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ആ ടൈമിൽ ഇവർ അവിടെ ചെന്നിട്ട് തനിക്ക് ഇംഗ്ലീഷ് അറിയോ അറിയില്ലേ എന്ന് ഒന്നും ചോദിക്കാണ്ട് ചാടിക്കേറി ഇംഗ്ലീഷിൽ സംസാരിച്ചത് തെറ്റാണ്. ഇവിടെ ഇപ്പോൾ ഇവർക്ക് ജോലിൻ്റെ ഭാഗമായിട്ട് തനിക്ക് ഇംഗ്ലീഷ് അറിയാം, പക്ഷേ മറ്റുള്ളവരോട് ഇതിനെ പെരുമാറുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടോണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ ഇന്ത്യയിൽ വന്നിട്ട് അവിടെയുള്ള ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരനോട് പോർച്ചുഗീസിൽ സംസാരിച്ചാൽ അത് അത്ര മാന്യമായിട്ടുണ്ടാവോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയല്ലേ ഇവിടെയും. ഇവിടെ എനിക്ക് ഇംഗ്ലീഷ് അറിയാമെന്ന് വെച്ചിട്ട് എന്നോട് സംസാരിച്ചു എന്ന് വെച്ച് ബാക്കിയുള്ളവരോട് ഇതുപോലെ ഒന്നും പെരുമാറരുത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കുറേ പ്രസംഗം നടത്തി. അതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഓരോട് പൊക്കോളം പറഞ്ഞു. ഇവരും പോയി. പക്ഷെ ഇവർക്ക് ഭയങ്കര പേടിയായിരുന്നു, കാരണം ഇവർ ലഗേജ് മര്യാദയ്ക്ക് നോക്കിയില്ല. അതും കൂടാണ്ട് ലഗേജ് ക്ലിയർ ആണെന്ന് പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് ഒന്നും തന്നിയില്ല, വെറുതെ നോക്കിയിട്ട് പൊക്കോളാൻ പറഞ്ഞു ഒന്നും നോക്കാണ്ട്. അപ്പോൾ ഇനിയിപ്പം അടുത്ത ചെക്ക് പോസ്റ്റിൽ പിടികൂടി എന്താക്കും എന്നൊക്കെ പറഞ്ഞു ഇവർക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അങ്ങനെ അവസാന സെക്കൻഡ് ചെക്ക് പോസ്റ്റും എത്തി. എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊന്നും പറഞ്ഞില്ല, ഒരു കടത്തി വിട്ടു. ഇവർക്കൊന്നും മനസ്സിലായില്ല അതെന്താന്ന് പറഞ്ഞിട്ട്. പിന്നെയാണ് ഇവർക്ക് മനസ്സിലായത്, മുന്നിലെ ചെക്ക് ചെയ്ത ആൾ ഓൾറെഡി ഇവരെ വിളിച്ചിട്ട് ഇവരിങ്ങനെ വരുന്നുണ്ടെന്നും ഇതുപോലെ കുറച്ച് ഇന്ത്യക്കാർ വരുന്നുണ്ടെന്നും അവർക്ക് മര്യാദ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ലഗേജ് ക്ലിയർഡ് ഒന്നും എഴുതി കൊടുത്തില്ല എന്നൊക്കെ മനസ്സിലായത്. അങ്ങനെ ആ ഇതവിടെ തീരുന്നു. പിന്നീട് ഈ ബൈറയെക്കുറിച്ചുള്ള വേറെ കുറച്ച് കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. ബൈറ എന്ന് പറയുന്നത് ആക്ച്വലി മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസസ്സാണ്. പക്ഷേ എത്ര ഭംഗിയുണ്ടെങ്കിലും എത്ര മെറിറ്റ്സ് ഉണ്ടെങ്കിലും ഒരു ഡീമെറിറ്റെങ്കിലും എന്തായാലും ഉണ്ടാവുമല്ലോ. അതുപോലുള്ള ബൈറയ്ക്കുള്ള ഒരു ചെറിയൊരു പ്രശ്നമാണ്, അവിടെ കുടിവെള്ളത്തിന് ഭയങ്കര ക്ഷാമമാണ്. അവിടെ അവർ പച്ചവെള്ളത്തിന് പകരം ബിയറാണ് കുടിക്കുന്നത്, പച്ചവെള്ളം പോലെ ഒരു ബിയറാണ് കുടിക്കുന്നത്. ആൻഡ് മോർ ഓവർ അവിടെ വന്നിട്ട് ഹോട്ടലിനും ഫുഡ്സിനും ഒന്നാമത്തത് കുറവാണ്, മോർ ഓവർ ഉള്ളതും 5-star hotels ആണ്. അവിടെയുള്ള ബിൽസോ ഓവറാണ്. അപ്പോൾ സാധാരണക്കാരന് അവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് അത്ര സുഖകരമായ അത്ര ഈസി ആയൊരു സംഭവമല്ല, കാരണം കോസ്റ്റ്ലിയാണ്. പിന്നെയുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ താമസിക്കാനുള്ള സ്ഥലമാണ്. അവിടെ താമസിക്കാൻ അത്രയ്ക്ക് സൗകര്യപ്രദമായ സ്ഥലങ്ങളൊന്നും തന്നെയില്ല. പിന്നെ ബസ്സുകളിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ബസ്സുകളും കുറവാണ്. സോ അങ്ങനെ കുറേ പ്രശ്നങ്ങളുള്ളപ്പോൾ ഇവരൊക്കെ ഹെൽപ്പ് ചെയ്യാൻ, ഇതുപോലെ ഇന്ത്യയിൽ നിന്ന് വന്ന് ബുദ്ധിമുട്ടുന്ന ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ അവിടെ ഒരു ഇന്ത്യക്കാരനായ ഒരാളുണ്ട്. അദ്ദേഹം ഇന്ത്യ വിട്ടിട്ട് കുറേ കാലം ആയി ഇവിടെ സെറ്റിലായിട്ട്. സോ തൻ്റെ നാട്ടിന് വേണ്ടി എന്തെങ്കിലും ഒരു നന്മ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് വരുന്ന ആൾക്കാർക്കൊക്കെ ഫ്രീ ആയിട്ട് അവരുടെ വീട്ടിൽ തന്നെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുകയാണ്. പിന്നെ അവിടെ അങ്ങേരുടെ പേര് ഇവിടെ വിമർശിക്കുന്നില്ല, അത് അങ്ങേക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്നും നമ്മളെ കഥാനായകൻ പറയുന്നു. എന്തൊക്കെയായാലും ഇനിയുള്ള രസകരമായ കഥകൾ ഇനിയും തുടരും. അതുവരെ